Good morning my dear students. Let us continue our social science class, Unit 7, Medieval India, Art and Literature. In the last class, we have discussed about different styles in architecture, Pancharadas, Indo-Islamic style and Gothic style. Today, we are discussing about the development of music, painting and literature in that period. ടേക്ക് യുവർ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ നൂറ്റി പതിനാല് എപ്പാർട്ട് ഫ്രം ആർക്കിടെക്ചർ മ്യൂസിക് ഓൾസോ ഫ്ളറിഷ്ഡ് ഡ്യൂറിംഗ് ദ മെഡീവൽ പീരീഡ് കർണാട്ടിക് മ്യൂസിക് ഫ്ളറിഷ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ പുരേന്ദ്രദാസ വാസ് ദ ഫേമസ് കർണാട്ടിക് മ്യൂസിഷ്യൻ ഓഫ് ദ ഏജ് അപ്പോൾ കർണാട്ടിക് സംഗീതമാണ് ദക്ഷിണേന്ത്യയിലെ വളർച്ച പ്രാപിച്ചത് അതിൽ പുരന്ദരദാസൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കർണാട്ടിക് മ്യൂസിഷ്യനിൽ പ്രധാനപ്പെട്ട ഒരു മ്യൂസിഷ്യനാണ് പുരന്ദരദാസൻ ഡ്യൂറിങ് ദ സുൽത്താനേറ്റ് മുഗൾ പീരീഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് പേർഷ്യൻ മ്യൂസിക് ഗേവ് ബർത്ത് ടു എ ന്യൂ സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഇറ്റ് ഈസ് നൗൺ ആസ് ഹിന്ദുസ്ഥാനി മ്യൂസിക് അമീർ ഖുസ്രോ താൻസൺ എക്സിട്ര വേർ ദ ഫേമസ് മ്യൂസിഷ്യൻസ് ഓഫ് ദിസ് പിരീഡ് അപ്പോൾ സുൽത്താനേറ്റ് മുഗൾ കാലഘട്ടത്തിൽ ഒരു പേർഷ്യൻ മ്യൂസിക് ഫോം ചെയ്തു അതൊരു ന്യൂ സ്റ്റൈൽ പേർഷ്യൻ മ്യൂസിക്കിൻ്റെ കൂടി സ്വാധീനത്തോ ഉപയോഗിച്ച് ഒരു ന്യൂ സ്റ്റൈൽ മ്യൂസിക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ മ്യൂസിക്കിൻ്റെ പേരാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക് അതിലെ പ്രധാനപ്പെട്ട സംഗീതജ്ഞരാണ് അമീർ ഖുസ്രുവും താൻസനും ഗവാലി എ ഫോം ഓഫ് മ്യൂസിക് ഡെവലപ്ഡ് ബാക്ക് ദൻ അമീർ ഖുസ്റു

അതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്തു അതിൽ പ്രധാനപ്പെട്ട രണ്ട് ആണ് തപ്പലയും സിത്താറും ഇനി പെയിൻറിങ്സിലും ധാരാളം മാറ്റങ്ങൾ വന്നു സെവറർ സെവറൽ റിമാർക്കബിൾ ചേഞ്ചസ് വേർ അപ്പാരൻ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് പെയിൻറ്റിംഗ് ടു ഒബ്സേർവ് ദ പിക്ചേഴ്സ് ബിലോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ നോക്കുക അന്ന് കാലഘട്ടത്തിലെ പെയിൻറിങ്സാണ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത് ദ മേജർ തീംസ് വെർഫ് ഫ്രം ദ രാമായണ ബൈബിൾ റോയൽ ലൈഫ് ആൻഡ് നേച്ചർ അപ്പോൾ ആ പെയിൻറ്റിംഗിൻ്റെ ആശയങ്ങൾ പ്രധാനമായിട്ടും രാമായണത്തിൽ നിന്നും ബൈബിളിൽ നിന്നും അതുപോലെ തന്നെ കൊട്ടാര ജീവിതങ്ങളും അതുപോലെ പ്രകൃതി ദൃശ്യങ്ങളും ആണ് നെക്സ്റ്റ് വി ആർ ഡിസ്കസിംഗ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലിറ്ററേച്ചർ ഇൻ മിഡീവൽ ഇന്ത്യ ദ ഭക്തി ആൻഡ് സൂഫി മൂമെൻറ്റ്സ് വിച്ച് ഒറിജിനേറ്റഡ് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ പ്രോഗ്രസ് ഓഫ് ലിറ്ററേച്ചർ അന്ന കാലത്ത് വളർന്നു വന്ന ഭക്തി പ്രസ്ഥാനവും അതുപോലെ തന്നെ സൂഫി പ്രസ്ഥാനവുമാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ലിറ്ററേച്ചറിന് സഹായിച്ചത് അപ്പോൾ ദ ഭക്തി മൂവ്മെൻറ്റ് സ്ട്രെങ്തൻഡ് വെർണാക്കുലേഴ്സ് ദ പോയിറ്റ്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് റോട്ട് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദ കോമൺ പീപ്പിൾ ഇറ്റ് എസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫോളോയിങ് റീജിയണൽ ലാംഗ്വേജസ് മലയാളം തെലുങ്ക് കന്നഡ മറാത്തി ഹിന്ദി ബംഗാളി ഗുജറാത്തി അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വരവ് വിവിധ പ്രാദേശിക ഭാഷകൾക്ക് ഉണർവേക്കി ഭക്തിപ്രസ്ഥാനത്തിലെ കവികളെല്ലാം തന്നെ സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് കവിതകൾ രചിച്ചത് അതുമൂലം പ്രാദേശിക ഭാഷകൾ വളരാനിടയായി ഇതിലെ വികാസം പ്രാപിച്ച പ്രാദേശിക ഭാഷകളാണ് മലയാളം തെലുങ്ക് കന്നഡ മറാത്തി ഹിന്ദി ബംഗാളി ഇനി ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഭക്തി മൂവ്മെൻറ്റ് ഫോംഡ് ഇൻ സൗത്ത് ഇന്ത്യ വോസ് ബേസ്ഡ് ഓൺ ദ ഡീപ്പ് ലവ് ആൻഡ് ഡിവോഷ്യൻ ടുവേഡ്സ് ഗാഡ് ദൈവത്തോടുള്ള സ്നേഹവും ഭക്തി അടിസ്ഥാനമാക്കി ദക്ഷിണേന്ത്യയിലെ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ഭക്തി മൂവ്മെൻറ്റ് ദ ആൾവാസ് ആൻഡ് നായനാസ് വെർ ദ ടു സ്ട്രീംസ് ഓഫ് ദ ഭക്തി മൂവ്മെൻറ്റ് ദ ആൾവാസ് ആർ വൈഷ്ണവീറ്റ്സ് ആൻഡ് ദ നയനാസ് ആർ ഷൈവൈറ്റ്സ് ദ ഐഡിയൽസ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് സ്പ്രെഡ് ടു ദ നോർത്ത് ഇന്ത്യ ബൈ ദ ഫോർട്ടീൻത്ത് സെഞ്ചുറി ഗുരുനാനാക്ക് കബീർദാസ് തുളസീദാസ് സൂർദാസ് തുക്കാഴാം മീറാബായ് ആൻഡ് ചൈതന്യ വെർ ദ മെയിൻ പ്രൊപ്പഗേറ്റേഴ്സ് ഓഫ് ദ ഭക്തി മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ അപ്പം ആൾവാമാരും നയനാൻമാരും ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് വിഷ്ണു ഭക്തരാണ് നായനാർമാർ എന്ന് പറയുന്നത് ശിവഭക്തരും ആണ് പതിനാലാം നൂറ്റാണ്ടോടെ ഈ ആശയം ഉത്തരേന്ത്യയിലേക്ക് വ്യാപിപ്പിച്ചു പിന്നെ ഗുരുനാനക് അതുപോലെ കബീർദാസ് തുളസീദാസ് സൂർദാസ് തുക്കാറാം മീറാബായ് ചൈതന്യായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട പ്രചാരകർ ഇനി സൂഫി മൂമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സൂഫീസ് റിജക്റ്റഡ് ദ ലഷൂറിയസ് ലൈഫ് ആൻഡ് ഗീവ് ഇമ്പോർട്ടൻസ് ടു സ്പിരിച്വൽ ലൈഫ് ദ ടേംസ് സൂഫിസം വാസ് ഡിറൈവ്ഡ് ഫ്രം ദ അറബിക് വേർഡ് സുഫ് ഗുവാച മൊയ്നുദ്ദീൻ ചിസ്തി നിസാമുദ്ദീൻ ഔലിയ വേർ ദ പ്രൊപ്പഗേറ്റേഴ്സ് ഓഫ് സൂഫിസം പാഡംബര ജീവിതത്തെ എതിർക്കുകയും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തവരാണ് സൂഫികൾ സൂഫ് എന്ന അറബ് വാക്കിൽ നിന്നാണ് സൂഫിസം എന്ന പദമുണ്ടായത് ഇൻ ദ നെക്സ്റ്റ് പേജ് ദ റിസറ്റേബിൾ ഇൻ വിഷ് ഡിഫറെൻറ്റ് ലിറ്റററി വർക്ക്സ് ഇൻ റീജണൽ ലാംഗ്വേജസ് ആൻഡ് ദയർ ഓതേഴ്സ് ആർ ഗിവൺ ഫസ്റ്റ് വൺ ഈസ് മലയാളം മലയാളത്തിൽ ആധ്യാത്മരാമായണം എഴുത്തച്ഛൻ ഹിന്ദി രാമചരിത മാനസ തുളസീദാസ് കന്നഡ വിക്രമാർജ്ജുന വിജയം പമ്പ ഭാരതം പമ്പ മറാത്തി മറാത്തി ഭാഗവതം ഏക്നാഥ് ഗുജറാത്തി ഗുജറാത്തി ഭാഗവതം പ്രേമാനന്ദ തമിഴ് ഇരാമാവതാരം അതിന് വേറൊരു പേര് കമ്പ രാമായണം കമ്പർ തെലുങ്ക് മഹാഭാരതം നന്നയ്യ ഒഡിയ ഒഡിയ മഹാഭാരതം സരളാദാസ ബംഗാളി ബംഗാളി രാമായണം കൃതിവാസ നെക്സ്റ്റ് പേജ് വി ആർ ഡിസ്കസിംഗ് അബൗട്ട് ദ റോൾ ഓഫ് സൂഫി മൂവ്മെൻറ്റ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലിറ്ററേച്ചർ ദ സൂഫി മൂവ്മെൻറ്റ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഉറുദു ലാംഗ്വേജ് ഉറുദു വാസ് ഫോംഡ് ബൈ ദ ഹൈബ്രഡൈസേഷൻ ഓഫ് അറബിക് പേർഷ്യൻ ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജസ് ഹിന്ദി ആൻഡ് സാൻസ്ക്രിറ്റ് അപ്പോൾ ഉറുദു ലാംഗ്വേജിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം സഹായിച്ചത് സൂഫി മൂവ്മെൻ്റ് ആണ് സു ഉറുദു ലാംഗ്വേജ് എന്ന് പറയുന്നത് അറബിക്ക് പേർഷ്യൻ അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകൾ ഹിന്ദി സാൻസ്ക്രിറ്റ് ഇവരൊക്കെ കൂടി ചേർന്ന് ഉണ്ടായ ഒരു ഭാഷയാണ് ഉറുദു ഭാഷ സെവറൽ ബുക്സ് വേർ ട്രാൻസ്ലേറ്റഡ് ഇൻ ് പേർഷ്യൻ ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ് എ ഡിപ്പാർട്ട്മെന്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ട്രാൻസ്ലേഷൻ ഫങ്ഷൻഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ദ മുഗൾ എംപ്രർ അക്ബർ അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം ബുക്സ് പേർഷ്യൻ ഭാഷയിലേക്ക് തർജമ ചെയ്തു മുഗൾ ഭരണകാലത്ത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഈ ഒരു ട്രാൻസ്ലേഷന് ഉണ്ടായിരുന്നു അപ്പോൾ ബുക്കുകൾ തർജ്ജമ ചെയ്യാൻ വേണ്ടി ഒരു വിഭാഗം തന്നെ അക്ബറുടെ കാലത്തുണ്ടായിരുന്നു മിനി സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ഇൻക്ലൂഡിംഗ് രാമായണ ആൻഡ് മഹാഭാരത വേർഡ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് അപ്പോൾ രാമായണവും മഹാഭാരതവും തുടങ്ങി ഒട്ടനവധി സംസ്കൃത പുസ്തകങ്ങൾ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് തർജമ ചെയ്തു ഇറ്റ് വോസ് ദാരാഷുക്കോ ദ സൺ ഓഫ് ഷാജഹാൻ ഹു ട്രാൻസ്ലേറ്റഡ് ഉപനിഷാദ്സ് ആൻഡ് അഥർവ വേദ ഇൻ ടു പേർഷ്യൻ അപ്പോൾ നമ്മുടെ ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ദാരാ ഷുക്കോ ആണ് ഉപനിഷത്തും അതുപോലെ തന്നെ അഥർവ വേദങ്ങളും പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ദ ട്രാൻസ്ലേഷൻസ് പ്ലേഡ് എ മേജർ റോൾ ഇൻ സ്പ്രെഡിംഗ് ദ നോളേജ് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ ടു അതർ പാർട്സ് ഓഫ് ദ വേൾഡ് ഇറ്റ് ലെഡ് ടു ദ കൾച്ചറൽ എക്സ്ചേഞ്ച് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് അപ്പോൾ ഇതുപോലെയുള്ള പരിഭാഷകൾ വളരെയേറെ സാംസ്കാരിക വളർച്ചയ്ക്ക് പുറം നാടുകളുമായുള്ള സാംസ്കാരിക വളർച്ചയ്ക്ക് വഴി ഒരുക്കി ഇപ്പം ഇന്ത്യയുടെ സംസ്കാരം അതുപോലെ തന്നെ വിജ്ഞാനവും അന്യദേശങ്ങളിലേക്ക് വളരാനായിട്ട് ഈ പരിഭാഷകൾക്ക് പ്രധാന പങ്ക് ഉണ്ടായിരുന്നു ട്രാൻസ്ലേഷൻസ് ആണ് നമ്മുടെ സംസ്കാരം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അറിയപ്പെടാനായിട്ട് ഇടയാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അപ്പം നമ്മൾ പഠിച്ചത് ആർക്കിടെക്ചർ അതുപോലെ തന്നെ മ്യൂസിക് പെയിൻറ്റിങ് ലിറ്ററേച്ചർ ഇൻ ദ മിഡ് ഈവൽ പീരീഡ് ആണ് അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം ടീച്ചർ പ തരുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കണം അതുപോലെ തന്നെ എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ